അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ കയ്യിലുള്ള ഈ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കണം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ ഒരു റോസ് ഉണ്ടോ? ഇത് നാടൻ റോസാണ്. ഞാൻ എൻ്റെ റോസിൻ്റെ വീഡിയോസിൽ പലതിലും ഇത് കാണിച്ചിട്ടുണ്ട്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എന്നാലും നിറയെ തളിരൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ സ്ലറി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റോസിൻ്റെ കമ്പ് വളരെ എളുപ്പത്തിൽ നമുക്കെങ്ങനെ കിളിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ വേരുപിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ വെറുതെ കമ്പ് മണ്ണിൽ കുഴിച്ച് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോസ് കിളിത്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയാൽ ഞാൻ വേര് പിടിപ്പിച്ചെടുത്ത ഒരു റോസാണ് കണ്ടോ. നിറയെ വേര് വന്നു, അതും നല്ല ഭംഗിയായിട്ട് നിറയെ വേര് വന്നു. അതുപോലെ തന്നെ പുതിയ തളിരുമൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതേ നോക്കിയേ, ഈ ഒരു റോസ് ഇതിനും നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തളിരും വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം മുട്ട് വരാനും പൂ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കമ്പ് മുറിച്ചിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വേര് വരാനായിട്ട് വെള്ളത്തിലിട്ടാൽ മതി. പക്ഷേ വെള്ളത്തിലിടുമ്പോൾ ആ വെള്ളത്തിലൊരു സാധനം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വേര് വരും. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഇതിൻ്റെ കമ്പ് മുറിച്ചെടുക്കണം. അപ്പോൾ കമ്പ് മുറിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി മൂത്ത കമ്പ് മുറിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചെടുക്കാം. അപ്പോൾ കമ്പ് മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒത്തിരി മൂത്ത കമ്പുകളാകാതെ ശ്രദ്ധിച്ചോളൂ. ഇത് നോക്കി, ഇതെല്ലാം നല്ല കരിപ്പച്ച കമ്പുകളാണ്. അപ്പം അത്രയും മൂത്ത കമ്പുകൾ എടുക്കാതെ അങ്ങനെ ചെയ്യുന്നത് വേറൊരു മെത്തേഡുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ചെറിയ പച്ച കളറാണ്, ഒത്തിരി മൂത്ത കമ്പുകളല്ല. അപ്പോൾ ഇത്തരം കമ്പുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ശിഖരം വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനൊരു ശിഖരം വേണമെന്നില്ല, പക്ഷേ അത് ഈ ഒരു ടൈപ്പിലുള്ള കമ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതുപോലെ കമ്പ് എടുക്കുമ്പോഴും ഇവിടെ ഒരു നോഡിൻ്റെ തൊട്ട് താഴെ വെച്ച് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പോൾ അത് ഈ ഒരു നോഡുണ്ട്, നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇത് വെള്ളത്തിലിടാൻ ശ്രമിക്കേണ്ട. അതേസമയം ഈ നോഡിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇത് നമുക്ക് നമ്മുടെ ഈ വെള്ളത്തിൽ ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഇലകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇത്രയും നീണ്ടു നിൽക്കണമെന്നില്ല, അതും പോട്ടെ, നമുക്കതും വേണമെന്നില്ല. അപ്പോൾ ഈ ഒരു കമ്പ് മതി, ഇത് നമുക്ക് നമ്മുടെ ഈ വെള്ളത്തിലിടാം. അപ്പോൾ നമുക്കിപ്പോൾ നടാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു കമ്പാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ താഴ്വശത്തെ ചരിച്ച് മുറിച്ച് നല്ല ഭംഗിയായിട്ടൊരു കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിടണം. അപ്പോൾ ഞാൻ വെള്ളം, നമ്മുടെ സാധാരണ വെള്ളം, കിണറ്റിലെയോ അല്ലെങ്കിൽ പൈപ്പിലോ ഏത് വെള്ളം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മഴവെള്ളമാണ്. അപ്പോൾ കിണറ്റിലെ വെള്ളമോ അങ്ങനെ ഏതെങ്കിലും നല്ല വെള്ളം എടുക്കാം. ഇത് നമുക്ക് പൈപ്പ് വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതൊരു ഒരു ദിവസമെങ്കിലും വെച്ച് തിന്നത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളങ്ങനെ വെള്ളം എടുത്തു. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഞാനൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഇതാണ് കേട്ടോ, ഇത് ആസ്പിരിൻ ഗുളികയാണ്. അപ്പോൾ ഈ ആസ്പിരിൻ ഗുളികയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഇത് ആസ്പിരിൻ 75 ആണ്. ഇത് ഏകദേശം 14 ഗുളികയ്ക്ക് 4 രൂപ 4 രൂപ 75 പൈസയേ വരുന്നുള്ളൂ. ഏകദേശം 30 പൈസ ആ ഒരു റേഞ്ചിലെ ഒരെണ്ണം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഗുളിക കൊണ്ട് തന്നെ നമുക്ക് ഈ റോസിന് വേര് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വെള്ളത്തിലേക്ക് ഞാൻ ഈ ഒരു ഗുളിക പൊടിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് അതാണ് നമ്മൾ ഇതിന് മീഡിയമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ആ വെള്ളമാണ് ഇതിന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആസ്പിരിൻ ഗുളിക നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ഒരു ആസ്പിരിൻ ഗുളിക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കാം. നമ്മുടെ ചെറിയ കുഴവിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നോക്കിയേ, അത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെള്ളം ചേർത്ത്, അപ്പോൾ ഇത്രയും മതി കേട്ടോ, കൂടുതലൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ വെള്ളം ചേർത്തൊന്ന് കലക്കിയിട്ട് ആ വെള്ളം നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ ഈ ഇത് അരിച്ചൊന്നും ഒഴിക്കണമെന്നില്ല, ഇത് നമുക്ക് ഡയറക്റ്റ് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് മുഴുവൻ എടുക്കണം കേട്ടോ, ഇതിനകത്ത് കുറച്ച് മിച്ച വരിപ്പുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ആസ്പിരിൻ നമ്മൾ ഈ കുപ്പിക്കകത്ത് അപ്പോൾ ഒരു ചെറിയ ടാബ് നമ്മൾ ഇതിനകത്ത് പൊടിച്ച് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പി നമ്മൾ റെഡിയാക്കി വെക്കണം. ഇത് അടച്ച് സൂക്ഷിക്കുക തന്നെ വേണം. ഇത് നമ്മൾ കാരണം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ വെറുതെ സാധാ വെള്ളം ഒഴിക്കുകയല്ല വേണ്ടത്. ഈ വെള്ളം തന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കൂത്താടി ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ചെടി ആ വെള്ളം മോശമാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ഈ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് എടുക്കാം. കുപ്പി ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതിനകത്തേക്ക് ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ കുപ്പിയിൽ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ കമ്പിട്ട് കൊടുക്കുക. ഇത് താഴെ മുട്ടിക്കിടക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ ഈ രണ്ടെണ്ണം ക്ലിപ്പിച്ചെടുത്തതും ഇങ്ങനെ അത് താഴെ വശത്ത് മുട്ടിക്കിടക്കുകയാണ്. ചിലർ പറയാറുണ്ട് ഇതിങ്ങനെ പൊങ്ങി നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഇത് കിളുത്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. ഇത് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ മുതൽ നന്നായിട്ടത് കിളുത്ത് തുടങ്ങും, വേര് പൊടിച്ചു തുടങ്ങും. ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വേര് വരും. ഇതിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ കയ്യിലുള്ള ഈ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വേര് പിടിപ്പിക്കാം. ഇത് ഒരെണ്ണം മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5-10 കമ്പുണ്ടെങ്കിൽ തന്നെയും അത് ഒരുമിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എവിടെ നിന്നെങ്കിലും ഇതുപോലെ നല്ല വെറൈറ്റി റോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, കമ്പ് വാങ്ങിച്ചുകൊണ്ട് പോരുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഇത് ബാക്കിയുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ വെച്ചല്ലോ, ഈ വേര് വന്ന സാധനം നമുക്കൊന്ന് നട്ടുപിടിപ്പിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഈ വേര് വന്ന ഈ റോസ് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് നടാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ ഇത് വെച്ച് കുത്തി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇത് മാക്സിമം അതിനോട് ചേർന്ന് വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂടുക മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം വേര് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്കത് ബാക്കി കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെക്കുക. കൂടുതൽ അമക്കിയൊന്നും കൊടുക്കേണ്ട. അമക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വേരിന് ചെറിയ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് പതുക്കെ അതങ്ങ് മണ്ണുമായിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ഗരുഡ് പൈപ്സിൻ്റെ ഓസാണ് കേട്ടോ. സംഗതി അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ആവശ്യക്കാർക്ക് അത് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റോസ നന്നായിട്ട് വളർന്ന് കിട്ടട്ടെ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിന്നും ആരുടെ നിന്നെങ്കിലും ഒരു ചെറിയ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും മടിക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ റോസ് ആണെങ്കിലും നിറയെ തളിരായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വരുന്നു. അപ്പോൾ ഞാനിത് ചെയ്യുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ ജൈവ സ്ലറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.